അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ അമ്മാ ബഅദ് فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സുന്നത്തുർ റസൂൽ ആദാബുൽ കലാം ഭാഗം 41. ഇന്നത്തെ വിഷയം തമാശയുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യന്റെ മനസ്സിന് സുഖവും ആശ്വാസവും സന്തോഷവും നൽകുവാൻ ചില സന്ദർഭങ്ങളിൽ തമാശ ആവശ്യമായി വരും, പ്രത്യേകിച്ച് വിഷമ ഘട്ടങ്ങളിൽ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ. എന്നാൽ എപ്പോഴും തമാശയാവുക, തമാശക്ക് പ്രാധാന്യം കൊടുക്കുക, തമാശയിൽ മുഴുകുക, തെറ്റായ രീതിയിൽ തമാശകളിൽ ഏർപ്പെടുക, ഇവയൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം, തമാശയിൽ മതപരമായ പരിഹാസ വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസുകളിലായി ഇസ്തിഹ്സാ പരിഹാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒന്നാമതായി പറഞ്ഞത് ഇക്കാര്യമാണ്. അത് തമാശക്കായിരുന്നാൽ പോലും കുഫ്രായി തീരും എന്ന കാര്യം സൂറത്ത് തൗബയിലെ 65-66 ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് നാം മനസ്സിലാക്കി. അത്തരം ചില പരാമർശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബികളിൽ ചിലരെ കുറിച്ച് ഉണ്ടായപ്പോൾ എന്താണ് അങ്ങനെ പറയാനുണ്ടായ കാരണം, അല്ലെങ്കിൽ എന്തിനു പറഞ്ഞു എന്ന ചോദ്യത്തിന് പറഞ്ഞ ആളുകൾ നൽകിയ മറുപടി, ഇന്നമാ കുന്നാ നഖൂദു വനൽ അബ്, ഞങ്ങൾ ഒരു സംസാരത്തിൽ മുഴുകുകയും വിനോദ കളിയിലേർപ്പെടുകയും ചെയ്തതായിരുന്നു എന്നതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചു ചോദിച്ചത്, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, അല്ലാഹുവിനെയും അവന്റെ വചനങ്ങളെയും അവന്റെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത് എന്നായിരുന്നു. നിങ്ങൾ ഇത്തരം ന്യായങ്ങളൊന്നും പറയേണ്ടതില്ല, വിശ്വാസത്തിന് ശേഷം നിങ്ങൾ കാഫറായിരിക്കുന്നു, കുഫർ സംഭവിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു ഉണർത്തി. ഇത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ മതത്തിന്റെ വിഷയത്തിൽ തമാശ പാടില്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ കാര്യങ്ങൾ പറഞ്ഞതായി കാണാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട മതത്തിലെ വിഷയത്തിൽ പരിഹസിക്കുന്നതും കുഫറായി തീരുന്ന കാര്യങ്ങളാണെന്നും, താടിയെയും പർദ്ദയെയും വസ്ത്രം ഇസ്ലാമിക വസ്ത്രത്തെയും ഇതിനെയൊക്കെ പരിഹസിക്കുന്നത് ഇത്തരം ഗണത്തിൽപ്പെട്ടതാണ് എന്നും നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ റുബൂബിയത്ത്, റിസാലത്ത്, വഹ്യ്, ദീൻ എന്നിവയൊക്കെ ആദരിക്കപ്പെടേണ്ടുന്ന വിഷയങ്ങളാണ്, അതിൽ ചിരിപ്പിക്കുന്ന തരത്തിലോ പരിഹാസമോ അല്ലെങ്കിൽ അപഹാസമോ ഒന്നും പാടില്ല, അതൊക്കെ കാഫറായി തീരുന്ന പ്രവർത്തനമാണ്, അള്ളാഹുവിനെയും അവന്റെ ഗ്രന്ഥങ്ങളെയും ശരീഅത്തിനെയും നിന്ദിക്കലാകുന്നു, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ അതിൽ നിന്ന് പശ്ചാത്താപം നടത്തേണ്ടതാണ്, ഇത്തരം പ്രവർത്തനം മുനാഫിക്കുകളുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ വിശദീകരിച്ചിട്ടുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം, തമാശ അനുവദനീയമാണ്, പക്ഷേ അള്ളാഹുവിനെയോ റസൂലിനെയോ മതത്തെയോ മതനിയമങ്ങളെയോ സംബന്ധിച്ച് തമാശക്ക് പോലും വിമർശനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം, തമാശ സത്യസന്ധമായിരിക്കണം എന്നതാണ്. അതിലായിരുന്നാലും കളവുണ്ടാകാൻ പാടില്ല. നേരത്തെ കളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ കാര്യം നാം പറഞ്ഞിട്ടുണ്ട്, തമാശക്കാണെങ്കിലും കളവ് പറയാൻ പാടില്ല എന്നത്. ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസിൽ, വൈലുല്ലില്ലദി യുഹദ്ദിസു ബിൽ ഹദീസി ലിയുദ്ഹിക ബിഹിൽ ഖൗമ ഫയക്ദിബ് വൈലുല്ലഹു വൈലുല്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി സംസാരം നടത്തുന്നവന് നാശം. എങ്ങനെയാണ് ജനങ്ങളെ ചിരിപ്പിക്കുന്നത്? ആ ചിരിപ്പിക്കാനുള്ള സംസാരത്തിൽ ഫയക്ദിബ്, അതോടൊപ്പം അവൻ കളവ് പറയുന്നു, അങ്ങനെയുള്ളവർക്ക് നാശം. ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈൽ എന്ന വാക്ക് നബി 3 വട്ടം ആവർത്തിക്കുകയുണ്ടായി. അതായത് ചിരിപ്പിക്കാം, പക്ഷേ കളവ് പറഞ്ഞുള്ള ചിരിപ്പിക്കൽ പാടില്ല. തമാശ ചിരിപ്പിക്കാൻ വേണ്ടിയാണ്, സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, പക്ഷേ അത് കളവിലൂടെയാകരുത്. അപ്പോൾ ഒരിക്കലും തമാശയിൽ കളവുണ്ടാകാൻ പാടില്ല. ഇതിനെ സംബന്ധിച്ച് ശക്തമായ താക്കീത് നൽകിയ വേറെയും ചില ഹദീസുകൾ നമുക്ക് കാണാം. ഇന്നൽ അബ്ദല യതകല്ലമു ബിൽ കലിമ മാ യതബയ്യനു ഫീഹ, ഒരാൾ ഒരു സംസാരം നടത്തുന്നു, ആ സംസാരത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. ഇത് എന്താണ്, അതിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടാകും, അതിനെ തുടർന്ന് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു തബയ്യുനില്ലാതെ, ചിന്തയില്ലാതെ സംസാരിക്കുന്ന ചില ആളുകൾ, യസില്ലു ബിഹാ ഫിന്നാരി അബഅദ മിമ്മാ
ബൈനൽ മഷ്രിഖ്, അവൻ വളരെ അഗാധമായ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള ദൂരത്തേക്കാൾ അകലെ നരകത്തിലേക്ക് ആ വാക്കുമൂലം അവൻ പതിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ആകരുത് തമാശ എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, തമാശ കൊണ്ട് ആളുകളെ ഭയപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഏപ്രിൽ ഫൂളിനുള്ള പണി ആളുകളെ ഭയപ്പെടുത്തുക എന്നാണ്. മരിച്ചു എന്ന വാർത്തകൾ പോലും കാര്യമായി പ്രചരിപ്പിക്കപ്പെടുന്നു. ആളുകൾ ഭയപ്പെടുകയും മാനസികമായി വിഷമത്തിലേർപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് തമാശയാണ്. കേൾക്കുന്ന അനുഭവപ്പെടുന്ന ആളുകൾക്ക് അത് ഭയപ്പാടുണ്ടാക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് അധികാരമോ അല്ലെങ്കിൽ ആയുധമോ കയ്യിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തമാശയിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള 5004 നമ്പർ ഹദീസിൽ ഇങ്ങനെ കാണാം. സഹാബികൾ പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയിൽ കൂട്ടത്തിലുള്ള ഒരാൾ വിശ്രമ സ്ഥലത്ത് ഉറങ്ങി. സംഘത്തിലുണ്ടായിരുന്ന ചില ആളുകൾ ഉറങ്ങിയ ആളുടെ അടുത്തുള്ള ഒരു കയർ എടുത്തു. അപ്പോൾ അദ്ദേഹം ഉറങ്ങിയ ആൾ ഉണർന്ന് ഭയപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്യഅ മുസ്ലിമൻ. ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്തുക എന്നത് അനുവദനീയമല്ല. മുസ്നദു അഹമ്മദിലെ റിപ്പോർട്ടിൽ ഹബില് എന്നതിന് പകരം നബില് എന്നാണുള്ളത്. കയറല്ല, അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന അമ്പെടുത്തു. അപ്പോൾ അദ്ദേഹം ഉണർന്നു, അയാൾ ഭയപ്പെട്ടു. അപ്പോൾ ഈ പണി ചെയ്ത ആളുകൾ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുദ്ഹിക്കുക്കും, നിങ്ങളെ ചിരിപ്പിച്ച സംഗതി എന്താണ്? അപ്പോൾ സഹാബികളിൽപ്പെട്ട ഈ ആളുകൾ പറഞ്ഞു, ലാ ഇല്ല അന്ന അഹദന നബില ഹാദാ ഫഫസിയ. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അമ്പെടുത്തു എന്നതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അദ്ദേഹം ഭയപ്പെട്ടു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ പറഞ്ഞ കാര്യം പറഞ്ഞത്. ഈ രണ്ട് റിപ്പോർട്ടുകളിൽ നബില് അമ്പ് എന്നതാണ് കയറ് എന്ന റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ശരി എന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇനി കയറായാലും അമ്പായാലും ഈ ചെയ്ത പണി മൂലം ഉറങ്ങിക്കിടക്കുന്ന ആൾ ഭയപ്പെട്ടു. അങ്ങനെ ഭയപ്പെടുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയതിൽ നിന്ന് തമാശക്ക് വേണ്ടി പോലും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, ഈ ഹദീസിന് ചില ഹദീസ് പണ്ഡിതന്മാർ തലക്കെട്ട് നൽകിയത്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നേരെ ആയുധമോങ്ങരുത്, കാര്യത്തിനായാലും തമാശക്കായാലും. അതായത് ഊരിപ്പിടിച്ച ആയുധം, ഉറയിൽ വെച്ചതല്ല അല്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുശീറു അഹദുക്കും ഇലാ അഖീഹി ബിസ്സിലാഹ് ഫഇന്നഹു ലാ യദ്രി ലഅല്ല ശൈത്വാന യൻസിഉ ഫീ യദിഹി ഫയഖഅ ഫീ ഹുഫ്രത്തിൻ മിനന്നാർ. നിങ്ങളിൽ ഒരാൾ തന്റെ സഹോദരന്റെ നേരെ ആയുധമോങ്ങാൻ ആയുധം ചൂണ്ടാൻ പാടില്ല. കാരണം അവൻ അറിയുകയില്ല, ഒരുപക്ഷെ പിശാജ് അവന്റെ കയ്യിൽ കുഴപ്പമുണ്ടാക്കിയേക്കാം. ഇവിടെ യൻസിഉ എന്ന വാക്കിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള അർത്ഥം അതാണ്. യർമി വയുഫ്സിദ്, കയ്യിലുള്ള ആയുധത്തെ ഷെയ്ത്താൻ എറിയുകയും ഫസാദുണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ആയുധം പിടിച്ചവനെ അതിനുവേണ്ടി ഒരുപക്ഷെ പിശാജ് പ്രേരിപ്പിക്കുകയും അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അത് മുഖേന ഈ ചെയ്ത ആൾ നരകത്തിന്റെ ഗർഭത്തിൽ അവൻ ഭവിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഒരു തമാശക്ക് ചെയ്യുന്ന ഒരു കാര്യം ഒരുപക്ഷെ കാര്യമായേക്കാം. അത് ഈ ആയുധ പ്രയോഗത്തിൽ അല്ലെങ്കിൽ ആയുധം ചൂണ്ടുന്നതിൽ തമാശക്കാണെങ്കിൽ പോലും പാടില്ല. അത് സത്യവിശ്വാസിയെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ കാരണമായി തീരും, അതല്ലെങ്കിൽ അപായപ്പെടുത്താൻ കാരണമായേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഭയപ്പെടുത്തുന്ന വാക്കോ ഭയപ്പെടുത്തുന്ന പ്രവർത്തനമോ തമാശയായി ഉണ്ടാകരുത്, അതിൽ തമാശ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം, തമാശയിൽ ആളുകളെ പരിഹസിക്കുക, കുത്തിപ്പറയുക, ആക്ഷേപിച്ചു പറയുക എന്നത് പാടില്ല. അപ്പോഴത് തമാശയാവുകയില്ല. മനുഷ്യരെല്ലാവരും ഒരേ തരക്കാരാവുകയില്ല. അവരുടെ ബുദ്ധിയും അതുപോലെ തന്നെ ഗ്രാഹ്യശക്തിയും വ്യക്തിത്വവുമെല്ലാം വ്യത്യാസപ്പെട്ടു കിടക്കും. മാനസികാവസ്ഥയും വ്യത്യസ്തമായിരിക്കാം. എന്നാൽ പരിഹസിക്കുന്ന, കുത്തുവാക്ക് പറയുന്ന, അധിക്ഷേപിക്കുന്ന ആളുകൾ അവർ അതിനെ തമാശയായി കാണുകയും അത്തരം സന്ദർഭങ്ങൾ ഒരു വ്യക്തിയെ കിട്ടിയാൽ തങ്ങൾക്ക് ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള ആയുധവും ഏണിയുമായി ഈ മനുഷ്യനെ അവർ ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ആരെക്കുറിച്ചാണോ ഈ കാര്യങ്ങൾ പറയുന്നത്, തമാശയായി കാണുന്നുവെങ്കിലും പറയപ്പെടുന്ന ആൾ അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്തിൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഹർ ഖൗമു മിൻ ഖൗമിൻ എന്ന് തുടങ്ങുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, മനുഷ്യർ
മനുഷ്യരെ, വിശ്വാസികളെ നിസ്സാരമാക്കുക, ചെറുതാക്കുക, പരിഹസിക്കുക എന്നതാണ്. ഇത് പാടില്ലാത്ത സംഗതിയാണ്. ഇത്തരം കാര്യങ്ങൾ കപടന്മാരുടെ സ്വഭാവങ്ങളിൽ എണ്ണപ്പെട്ടതാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നവന് തമാശയായി തോന്നാമെങ്കിലും അതിൽ പരിഹാസമോ ആക്ഷേപമോ കുത്തുവാക്കോ ഉണ്ടെങ്കിൽ അത് പാടില്ല എന്നതാണ്. പറയുന്നവനെയല്ല, ആരെക്കുറിച്ച് പറയപ്പെടുന്നുവോ അവന്റെ മനസ്സിൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് പരിഗണിക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം, തമാശ ആവശ്യത്തിനാകാം, എന്നാൽ അത് ഒരു നിത്യ സ്വഭാവമായി, സ്ഥിരം സ്വഭാവമായി സ്വീകരിക്കുകയും അതിൽ മുഴുകുകയും ചെയ്യുക എന്നത് പാടില്ലാത്ത സംഗതിയാണ്. കാരണം സത്യവിശ്വാസി കാര്യത്തിനാണ് ഗൌരവം നൽകേണ്ടത്, തമാശയിൽ മുഴുകുക എന്നതല്ല. അവന്റെ മനസ്സിന് ചിലപ്പോൾ ഉണ്ടാകേണ്ടുന്ന സന്തോഷത്തിനും ആശ്വാസത്തിനും അത് ആകാമെങ്കിലും അതൊരു സ്ഥിരം കാര്യമാകാൻ പാടില്ല. പല പണ്ഡിതന്മാരും ഇമാം നവവി പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വാചകം, വാചകങ്ങൾ ഒരുപോലെയാണ്, പലരും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. തുഹ്ഫത്തുൽ അഹ്വദി 106 ഇങ്ങനെ കാണാം. ഇമാം നവവി പറഞ്ഞു, വിലക്കപ്പെട്ട തമാശ എന്ന് പറയുന്നത് അത് തമാശയിൽ അതിരുകവിയലാണ്, അതിൽ സ്ഥിരമായി നിലകൊള്ളലാണ്. അത്തരം തമാശകൾ ചിരിയെ ഉണ്ടാക്കുകയും ഹൃദയത്തിന്റെ കാഠിന്യം വരുത്തുകയും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടയുകയും അശ്രദ്ധമാക്കുകയും മതത്തിന്റെ സുപ്രധാന വിഷയങ്ങളിൽ ഒരുപക്ഷെ കുഫർ വരുത്തുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും അല്ലെങ്കിൽ പലരിലും ഈ കാര്യം ആളുകളെ ഉപദ്രവിക്കുക എന്നതിലേക്ക്, തമാശയാണെങ്കിലും അത് ഉപദ്രവിക്കുക എന്നതിലേക്ക് എത്തിച്ചേരുന്നു. അത് മുഖേന അവർക്കിടയിൽ ശത്രുതയും മനസ്സിൽ പകയും ഉണ്ടായിത്തീരുന്നു എന്ന് മാത്രമല്ല, ആരാണോ ഈ തമാശ അധികമായി നടത്തുന്നത് അവനെക്കുറിച്ചുള്ള സ്ഥാനവും ഗാംഭീര്യവും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അവനെ കാര്യക്കാരനായി എടുക്കുകയില്ല എന്നർത്ഥം. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടവനാണ് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദനീയമായ നിലക്ക് ആളുകളുടെ മനസ്സിന് അല്ലെങ്കിൽ ആരോട് സംബോധന നടത്തുന്നുവോ അവന് സന്തോഷം നൽകുവാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മസ്ലഹത്ത്, ഗുണം ഉദ്ദേശിച്ചുകൊണ്ട് അയാൾക്ക് ഇണക്കം നൽകുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരം തമാശയാണ് മുസ്തഹബായ തമാശ എന്ന് പറയുന്നത്. വളരെ വ്യക്തമായ ഒരു വാചകമാണിത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തമാശ പറ്റും, പക്ഷെ തമാശയിൽ മുഴുകരുത്, അത് ഇപ്പറഞ്ഞ ദോഷങ്ങളിലേക്ക് എത്തിക്കും. എന്നാൽ തമാശ നന്നായി തീരുന്നത് ലിമസ്ലഹത്തി തത്വീബിൻ നഫ്സിൽ മുഹാത്തം, ആരോടാണോ ഈ തമാശ പറയുന്നത് അയാളുടെ മനസ്സിന് സന്തോഷം നൽകുന്നതിനും ഇണക്കമുണ്ടാക്കുന്നതിനും വേണ്ടിയാണ്, എങ്കിൽ അത് നല്ല തമാശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് അത്തരം കാര്യമാണ്. എന്നാൽ ഇന്ന് പരിശോധിച്ചു നോക്കൂ, പലയിടത്തും പല സദസ്സുകളിലും, ഈ സദസ്സിലല്ലാതെ സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഉണ്ടാകുന്ന തമാശ എന്ന് പറയുന്നത് ആരെക്കുറിച്ച് പറയപ്പെടുന്നുവോ അയാളെ നിസ്സാരമാക്കുവാനും അപഹസിക്കുവാനും വേദനിപ്പിക്കുവാനുമാണ്, എങ്കിൽ അത് തമാശയല്ല. അത്തരം കാര്യങ്ങളിൽ മുഴുകരുത്. അത് ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടുന്ന കാര്യഗൌരവത്തിൽ നിന്ന്, മതപരമായ ബോധത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്നു എന്നർത്ഥം. ഏഴാമത്തേത്, ആളുകളുടെ നിലവാരം മനസ്സിലാക്കിയായിരിക്കണം തമാശ പറയേണ്ടത്. എല്ലാവരോടും എല്ലാ സന്ദർഭത്തിലും ഒരേ തരത്തിൽ തമാശ പാടില്ല. പ്രായമായവനെ പരിഗണിക്കണം, പണ്ഡിതന്മാരെ പരിഗണിക്കണം, മുതിർന്നവരെ പരിഗണിക്കണം, അവരോടൊക്കെ സംസാരിക്കാവുന്ന രീതിയിലേ പാടുള്ളൂ. എല്ലാവരോടും ഒരേ തരത്തിലുള്ള തമാശ പാടില്ല. അപ്പൊ ജനങ്ങളുടെ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം തമാശകൾ പ്രയോഗിക്കേണ്ടത്. അതല്ലെങ്കിൽ അത് വിപരീത ഫലത്തിലേക്കാണ് ഉണ്ടാവുക. പറയുന്ന തമാശ ഉൾക്കൊള്ളാൻ പറ്റാത്തവനോട് തമാശ പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ അതിനെ വിപരീതമായി മനസ്സിലാക്കുകയും മുകളിൽ ഇമാം നവവി പറഞ്ഞതുപോലെ അത് മനസ്സിൽ ഹെഖദ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ശത്രുതയും പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കാൻ അത് കാരണമായി തീരും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുമുണ്ട്. തമാശയായി പറയുന്നു, ആ തമാശയ്ക്കിടെ പേരിൽ കേട്ടവൻ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് തമ്മിൽ ശത്രുക്കളായി മാറിയ എത്രയോ അനുഭവങ്ങളും സംഭവങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ കഴിയും. എട്ടാമത്തേത്, തമാശ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്നത് പോലെ പാടുള്ളൂ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചുകൊണ്ട് 5 കാര്യങ്ങൾ എണ്ണിപ്പറയുകയുണ്ടായി. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് 5-ാമതായി പറഞ്ഞിട്ടുള്ള കാര്യം, ലാ തുക്സിരി ലഹിക്, നീ ചിരിയെ വർദ്ധിപ്പിക്കരുത്. മറ്റൊരു റിപ്പോർട്ടിൽ, ഇബ്നു മാജയുടെ റിപ്പോർട്ടിൽ, നീ ചിരി കുറക്കുക എന്നാണ് ഉള്ളത്. ഫഇന്ന കസ്റത ലഹിക്കി തുമീതുൽ ഖൽബ, ധാരാളം ചിരിക്കുക എന്ന് പറയുന്നത് അത് ഹൃദയത്തെ മരിപ്പിച്ചു കളയുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോ ചിരി കൂട്ടരുത്, ചിരി കുറക്കണം. അമിതമായ ചിരി ഹൃദയത്തെ മരിപ്പിച്ചു കളയും. ഇത് തന്നെയാണ് മുകളിൽ ഇമാം നവവി പറഞ്ഞ വാചകത്തിലുള്ള ചില ആശയങ്ങളിൽ കാണുന്നത്. ഇന്ന് ആളുകൾ
കാര്യത്തെക്കാൾ തമാശയിൽ മുഴുകുകയാണ്. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. കാരണം അവന്റെ മതപരമായ കാര്യങ്ങളെപ്പോലും അത് തടസ്സപ്പെടുത്തുന്നു. ഒമ്പതാമത്തത്, തമാശക്ക് സമയങ്ങൾ പരിഗണിക്കണം. ആവശ്യമായ സന്ദർഭത്തിലാണ് തമാശ പറയേണ്ടത്. പ്രത്യേകിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്ന രണ്ടാളുകൾ, അല്ലെങ്കിൽ ഒരു അത്തരം സുഖകരമായ അവസ്ഥയിൽ സന്തോഷത്തിലിരിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ സൌഹൃദവും സന്തോഷവും ഉണ്ടാക്കുന്നതിനു വേണ്ടി ഉള്ള ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അത്തരം സന്ദർഭങ്ങളിലൊക്കെ തമാശ ആകാവുന്നതാണ്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ എല്ലാ സന്ദർഭത്തിലും തമാശ എന്ന് പറയുന്നത് ഗുണകരമല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് തമാശ പറയാറുണ്ടായിരുന്നോ, ചിരിക്കാറുണ്ടായിരുന്നോ? അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, അതെ, അവർ ചിരിക്കാറുണ്ടായിരുന്നു, പക്ഷേ അവരുടെ ഹൃദയത്തിൽ വിശ്വാസം പർവ്വതങ്ങളെപ്പോലെ അടിയുറച്ചതായി ഉണ്ടായിരുന്നു എന്നതാണ്. അതായത്, തമാശ കൊണ്ട് ഇസ്ലാമും ദീനും വിശ്വാസവും ചോർന്നു പോകാൻ പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് അതിന് വിപരീതമായ അവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വാക്കിലായാലും പ്രവർത്തനത്തിലായാലും തമാശ ശരിയായ അവസ്ഥയിൽ ആകുവാനും അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അകലുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.